ബില്ലു ദ ഡോഗിൽ നമുക്ക് അനിമൽസും അവരുടെ വീടും പഠിക്കാനുണ്ട് അല്ലെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനിമൽസും അവർ താമസിക്കുന്ന വീടിന് എന്താണ് പറയാന്നുള്ളത് നോക്കാം. നമുക്ക് അവരുടെ വീട് നമുക്കൊന്ന് പഠിക്കാം. ദേ ഇവിടെ നമ്മുടെ ആരുണ്ട്, നമ്മുടെ ഡോഗ് ഉണ്ട്, പപ്പാ ഡോഗ് ഉണ്ട്. പപ്പാ ഡോഗിന്റെ എന്താണ്, എല്ലാവരും വീടിന്റെ ഉള്ളിലാണ് കയറിയിരിക്കാറ്. പക്ഷെ പപ്പാ ഡോഗ് എവിടെയാണ്, മൂപ്പരെന്തോ ദേഷ്യം പിടിച്ചിട്ട് മേലെയാണ് കയറിയിരിക്കുന്നത്. നമുക്കറിയാം ഡോഗിന്റെ ഹോം നമ്മൾ എന്ത് പറയാ, കെനൽ എന്നാണ് വിളിക്കാം. ഡോഗ്ലെ പട്ടിയുടെ വീട് നമ്മൾ എന്താ വിളിക്കുക, അതിന്റെ ഷെൽട്ടർ നമ്മൾ എന്താ പറയാ, കെനൽ എന്നാണ് നമ്മൾ വിളിക്കാം. നെക്സ്റ്റ് വൺ വി ഹാവ് ദേ നോക്കി, നമ്മുടെ പിഗ്ലെറ്റ്സ് പന്നിക്കുട്ടികളുണ്ട് അല്ലെ, നമ്മളത് പഠിച്ചതാണ്. പറയാം അവരുടെ വീടിന് ഹോം നമ്മൾ എന്ത് വിളിക്കും, വി കോൾ ഷെഡ് എന്നാണ് പറയാം. അപ്പോ പന്നിയും പന്നിയുടെ മക്കളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ഷെഡ് എന്നാണ് പറയാം. ദേ നിൽക്കുന്നു നമ്മുടെ മമ്മ, മമ്മ എന്താണ് ഹെന്നും അതേപോലെ അവരുടെ ചിക്സ് ബേബീസ് എവിടെയുണ്ട്, കൂട്ടിനുള്ളിൽ സുരക്ഷിതമായി നിൽക്കുന്നുണ്ട്. അവരെ ഗാർഡ് ചെയ്യാൻ വേണ്ടി ദേ നമ്മുടെ പപ്പ എന്ത് ചെയ്യുന്നുണ്ട്, മേലെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവര് കോഴിക്കൂടിന് നമ്മൾ എന്താ പറയാ, നമ്മൾ മലയാളത്തിൽ കോഴിക്കൂട് എന്ന് പറയും, പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ കുറച്ചും കൂടി വെൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എന്ത് പറയും, കൂപ്പ് എന്ന് പറയും. ഓക്കെ, കൂപ്പ് എന്നാണ് നമ്മൾ എന്ത് പറയാ, കോഴിയുടെ കൂടിന് പറയാം. അടുത്തത് എന്താ നമുക്ക് പഠിക്കാനുള്ളത്, യെസ് നമ്മുടെ ചിരിച്ചു നിൽക്കുന്ന കിടാവാണ് കിടാവിന് എന്ത് പറയും, നമ്മള് കിടാവിന്റെ വീട് നമ്മൾ എന്താ പറയാ, ഷെഡ് എന്നാണ് പറയാ. ഓക്കെ, വീട് ഓക്കെ നോക്കി, ഇവിടെ ഷെഡ് കണ്ടോ, നല്ല അടിപൊളി ഷെഡാണ്, നമ്മുടെ വീട് പോലെ ഉണ്ട്. പക്ഷെ എന്താണ്, യൂറോപ്യൻ കൺട്രീസിൽ ഒരു പക്ഷെ പശുവിന്റെ ഷെഡ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോ ഈ കൗസിന്റെ വീടിന് എന്താ നമ്മൾ പറയാ, വി കോൾ ഇറ്റ് ആസ് ഷെഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കി, ഹോൾസ് ആണുള്ളത്. ഹോൾസ് എന്താണ്, യെസ് ഹോൾസിന്റെ വാസസ്ഥലത്തിന് നമ്മൾ എന്ത് പറയും, വി കോൾ സ്റ്റേബിൾ എന്നാണ് നമ്മൾ പറയാം. നെക്സ്റ്റ് വൺ വി ഹാവ് ആൻഡ് ആണ്, ആൻഡ് ഉറുമ്പ്. ഉറുമ്പിന്റെ വീടിന് നമ്മൾ എന്ത് പറയും, വി കോൾ ഇറ്റ് ആസ് ആൻറ്റിൽ. ആൻറ്റിന്റെ ഉറുമ്പിന്റെ വീടിന് ആൻറ്റിൽ എന്നാണ് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പക്ഷി എവിടെയാണ്, പക്ഷി ജീവിക്കുന്നത് പക്ഷിയുടെ കൂട്ടിലാണ് അല്ലേ, നെസ്റ്റിലാണ് പക്ഷി ജീവിക്കുന്നത്, കൂട്ടിലാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും, വി സേ വി കോൾ നെസ്റ്റ് എന്ന് പറയും. റാറ്റ് എവിടെയാണ്, നമുക്കറിയാം നമ്മുടെ ടോമിൻ ജെറിയിൽ, ജെറി എപ്പോഴും എന്ത് ചെയ്യും, മൈൻഡ് ചെയ്യാണ് ടോം കാണാതെ തിരക്കിട്ട് നടന്നിട്ട് ജെറി ഹാളിലാണ് പോയി എത്തുന്നത്. ആ ഹാളിൽ നമ്മൾ എന്താ വിളിക്കുക, അതാണ് ആര്, നമ്മുടെ ജെറിയുടെ വീട്. അപ്പോ റാറ്റ് താമസിക്കുക എവിടെയാണ്, ദ്വാരങ്ങളിൽ, കുഴികളിൽ, ദ്വാരങ്ങളിൽ, മാളങ്ങളിൽ എന്നാണ് നമ്മൾ പറയുന്നത്. മലയാളത്തിൽ നമ്മുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്ക്, സോറി ദിസ് ഇസ് മൈ ലവ്, മാളം. ഓക്കെ, മാളത്തിലാണ് താമസിക്കുക. അടുത്തത് ടൈഗർ ആണ്, ടൈഗർ ഇൻ ഡെൻ, ഡെന്നിലാണ്. ഡെൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുഹയാണ്. സിംഹവും ടൈഗറൊക്കെ എവിടെയാണ്, ഗുഹന്റെ ഉള്ളിലാണ് താമസിക്കുക. വലിയ പുള്ളികളാണ്, വലിയ സെറ്റപ്പുമാണ്, കല്ലും അതിന്റെ ചൂടും അതിന്റെ ഇരുട്ടും ഭയാനകതയൊക്കെ വേണം. ഉള്ളിൽ ഇങ്ങനെ ഗംഭീരത്തോട് കൂടി ഗർജിച്ചിരിക്കാൻ പറ്റുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് മുമ്പിലാണ്, ചിലപ്പോൾ ശുദ്ധമായ കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതായിരിക്കും മുപ്പര്. ഓക്കെ, അപ്പൊ ടൈഗർ എവിടെയാണ്, ടൈഗർ ഇൻ ഡെൻ. നെക്സ്റ്റ് വൺ മങ്കി ആണ്, മങ്കിയുടെ നമുക്ക് പ്രത്യേകം അറിയാം. മങ്കി എവിടെയാണ്, മരത്തിലാണ്. കുരങ്ങനുള്ളതെവിടെയാണ്, മരത്തിലാണ്, ലാവിഷ് ആയിട്ട് കളിച്ചോടും. നെക്സ്റ്റ് വി ഹാവ് ദ ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് സ്പൈഡർ. സ്പൈഡർ എവിടെയാണ്, സ്പൈഡർ ഇൻ വെബ്. ചിലന്തി എവിടെയാണ്, വണ്ണാത്തൻ എവിടെ താമസിക്കുക, വണ്ണാത്തന്റെ വലയിൽ, എട്ടുകാലിയുടെ വലയിൽ, സ്പൈഡറിന്റെ വലയിലാണ്. വലയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് വെബ്. സ്പൈഡർ ഇറ്റ് ഇസ് ഇൻ വെബ്. ഓക്കെ, അപ്പൊ ഇത്രയും അനിമൽസ് ആണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. സോ ദീസ് അനിമൽസ് ആൻഡ് ദിയർ ഹോം, ദാറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹോപ്പ് ഇറ്റ് ഇസ് വെരി ക്ലിയർ ടു യു. നിങ്ങൾ പഠിക്കണം, എക്സാമിനുള്ള കാര്യമാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്തൊരു പുതിയ കോണ്ടന്റുമായിട്ട് മിസ് പുതിയൊരു കോണ്ടന്റ് വീഡിയോയിൽ വരും. അപ്പൊ അതുവരെ എല്ലാവരും കാത്തിരിക്കണം. അപ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രണ്ട് കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. മിസ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരും മിസ്സിന് വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു സോ മച്ച്.